Dear students, ee video il namukku advanced microprocessors inde third module inde question papers answer keys answers enginaa ezhudendu ennu discuss cheyya. Idu October 2018 le question aanu. 2 marks ina ivide third module il ninnu choichirikkunnathu write advantages of PVAM of 80386. 6 marks ina choichirikkunnathu draw and discuss general purpose registers of 80386. Discuss real address mode and virtual 8086 address mode of 80386. Then third module in C part le choichirikkunnathu list main features of 80386. 8 marks na differentiate L1 L2 and L3 cache memory. 7 marks na ഇത് ശരിക്കും ഔട്ട് ഓഫ് സിലബസ് ആണ്. ഈ ഡിഫറൻഷ്യേറ്റ് L1 L2 ആൻഡ് L3 ക്യാഷ് മെമ്മറി നമ്മുടെ സിലബസിലില്ല. അടുത്തത് ചോദിച്ചിരിക്കുന്നത് ഡ്രോ പെൻഡിയം പ്രോസസ്സർ ആർക്കിടെക്ചർ 8 മാർക്സിന്. ദെൻ ലിസ്റ്റ് മെയിൻ ഫീച്ചേഴ്സ് ഓഫ് പെൻഡിയം. നെക്സ്റ്റ് ഏപ്രിൽ 2018 ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 2 മാർക്സിന് ലിസ്റ്റ് എനി 2 മെയിൻ ഫീച്ചേഴ്സ് ഓഫ് പെൻഡിയം പ്രോസസ്സർ. 6 മാർക്സ് ന് ചോദിച്ചിരിക്കുന്നത് ഡിസ്ക്രൈബ് പേജിംഗ് മെക്കാനിസം ഇൻ 80386. ദെൻ ബിഗ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിത്ത് എ നീറ്റ് ഡയഗ്രാം ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഇന്റേണൽ ആർക്കിടെക്ചർ ഓഫ് 80386. 10 മാർക്സ് ആണ്. ദെൻ ലിസ്റ്റ് ദ ഓപ്പറേറ്റിംഗ് മോഡ്സ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ് ഓഫ് പെൻഡിയം പ്രോസസ്സർ. 5 മാർക്കിന്. ദെൻ list any 5 features of Intel 80386. Then draw the internal architecture of Pentium processor. 10 marks. ഇത് ഏപ്രിൽ 2019 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡിഫൈൻ PVAM of 80386. ദെൻ 6 മാർക്സിന് ചോദിച്ചിരിക്കുന്നത് ലിസ്റ്റ് എനി 6 ഫീച്ചേഴ്സ് ഓഫ് 80386. ഡിസ്കസ് ഫ്ലാഗ് രജിസ്റ്റർ ഓഫ് 80386. ഇതും ഈ ഫ്ലാഗ് രജിസ്റ്ററും നമുക്ക് ഔട്ട് ഓഫ് സിലബസ് ആണ്, നമുക്ക് പഠിക്കാനില്ല. ദെൻ ബിഗ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡിസ്കസ് രജിസ്റ്റർ ഓർഗനൈസേഷൻ ഓഫ് 80386. ഡിസ്കസ് പേജിംഗ് മെക്കാനിസം ഓഫ് 80386. ദെൻ ഡ്രോ ആർക്കിടെക്ചർ ഓഫ് പെൻഡിയം പ്രോസസർ. Discuss any 5 features of Pentium processor. ഇത് നവംബർ 2020 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലിസ്റ്റ് ദ ഓപ്പറേറ്റിംഗ് മോഡ്സ് ഓഫ് 80386. ദെൻ 6 മാർക്സിന് ചോദിച്ചിരിക്കുന്നത് ലിസ്റ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് പെൻഡിയം പ്രോസസർ. ഡിസ്ക്രൈബ് ദ പേജിംഗ് മെക്കാനിസം ഇൻ 80386. ദെൻ ബിഗ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഇവിടെ ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഇന്റേണൽ ആർക്കിടെക്ചർ ഓഫ് പെൻഡിയം പ്രോസസർ. ഇവിടെ 15 മാർക്സിനാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ എക്സ്പ്ലെയിൻ ദ ആർക്കിടെക്ചർ ഓഫ് 80386 വിത്ത് ഫിഗർ. 10 മാർക്സ്. ദെൻ ലിസ്റ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് പെൻഡിയം പ്രോ പ്രോസസർ, ദാറ്റ് ഈസ് 5 മാർക്സ്. നമുക്ക് ഇനി ആൻസർ കീസ് ഡിസ്കസ് ചെയ്യാം. ആദ്യം 2 മാർക്സ് ക്വസ്റ്റ്യൻസ് നോക്കാം. തേർഡ് മൊഡ്യൂളിൽ നിന്ന് വന്നിട്ടുള്ളതും വരാൻ സാധ്യതയുള്ളതുമായ 2 മാർക്സ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഡിഫൈൻ PVAM ഓഫ് 80386 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ PVAM ഡിഫൈൻ ചെയ്യാൻ പറയുമ്പോൾ PVAM എന്താണെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ എന്ന് വെച്ചാൽ എന്താണ്, പ്രൊട്ടക്റ്റഡ് വെർച്വൽ അഡ്രസ് മോഡാണ്. ഈ മോഡിൽ യൂസ് ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ ബെനിഫിറ്റ് എന്നുള്ളതാണ് അല്ലേ. 4 GB ഓഫ് ഫിസിക്കൽ മെമ്മറിയെയും അതുപോലെ തന്നെ 64 TB ഓഫ് വെർച്വൽ മെമ്മറിയെയും എല്ലാ പ്രൊട്ടക്ഷൻ ഫീച്ചേഴ്സോടും കൂടിയും യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് 80386. അതാണ് PVAM എന്ന് പറയുന്നത്. അപ്പോൾ അത് മാത്രമേ എഴുതിയാൽ മതി 2 മാർക്സ്. ദെൻ ലിസ്റ്റ് എനി 2 മെയിൻ ഫീച്ചേഴ്സ് ഓഫ് പെൻഡിയം പ്രോസസർ. നമ്മൾ കുറേ ഫീച്ചേഴ്സ് പഠിക്കുന്നുണ്ട്, അതിലേതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി. ഇവിടെ ഞാൻ രണ്ടെണ്ണം ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് സൂപ്പർ സ്കെയിലർ ആർക്കിറ്റെക്ചർ ആണ് ആൻഡ് ബ്രാഞ്ച് പ്രഡിക്ഷൻ യൂണിറ്റ് ഉണ്ട്. ഇത് രണ്ട് മെയിൻ ഫീച്ചേഴ്സ് ആണ്. ഏതെങ്കിലും രണ്ട് മെയിൻ ഫീച്ചേഴ്സ് ലിസ്റ്റ് ചെയ്താൽ മതിയാവും. ദെൻ റൈറ്റ് ദ അഡ്വാൻറ്റേജസ് ഓഫ് PVAM ഓഫ് 80386. PVAM-ത്തിൻ്റെ അഡ്വാൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എഴുതേണ്ട എന്താണ്, ഇറ്റ് ഹെൽപ്സ് ടു ഹാവ് എ വെരി ലാർജ് മെമ്മറി. ഈ ഒരു മോഡിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഒരു വലിയ മെമ്മറി
യൂസ് ചെയ്യാനായിട്ട് A03X പറ്റുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ റൺ ഓൾ A086 ആൻഡ് A02 A86 പ്രോഗ്രാംസ് വിത്ത് ഓൾ പ്രൊട്ടക്ഷൻ ഫീച്ചേഴ്സ്. A086 A02 A86 വർക്ക് ചെയ്യുന്ന എല്ലാ പ്രോഗ്രാംസിനെയും എല്ലാ പ്രൊട്ടക്ഷൻ ഫീച്ചേഴ്സോടുകൂടിയും വർക്ക് ചെയ്യാനായിട്ട് ഈ PVM എന്ന് പറയുന്ന മോഡല് A03 A86 പ്രോസസ്സറിന് പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ദെൻ ലിസ്റ്റ് ദ ഓപ്പറേറ്റിംഗ് മോഡ്സ് ഓഫ് A03 A86. മൂന്ന് ഓപ്പറേറ്റിംഗ് മോഡാണ് ഉള്ളത് A03 A86. അത് ലിസ്റ്റ് ചെയ്താൽ മതി. റിയൽ അഡ്രസ് മോഡ്, പ്രൊട്ടക്റ്റഡ് വെർച്വൽ അഡ്രസ് മോഡ്, വെർച്വൽ 8086 മോഡ്. ദെൻ ലിസ്റ്റ് ദ ഓപ്പറേറ്റിംഗ് മോഡ്സ് ഓഫ് പെൻഡിയം പ്രോസർ. പെൻഡിയം പ്രോസറിൻ്റെ ഓപ്പറേറ്റിംഗ് മോഡ്സ് ലിസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ രണ്ട് മോഡേ ഉള്ളൂ, റിയൽ അഡ്രസ് മോഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് മോഡ്. ഓക്കെ, ഇത്രയും 2 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് തേർഡ് മോഡിൽ നിന്നുള്ളത്. ദെൻ നമുക്ക് ബി ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. 6, 7, 8, 9 15 മാർക്സിന് ചോദിച്ചാലും ഒക്കെ എങ്ങനെ എഴുതണ്ടെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദ കീ ഫീച്ചേഴ്സ് ഓഫ് ഇൻ്റൽ 80386. ഇത് April 2018, October 2018, April 2019 ഒക്കെ ചോദിച്ചിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കീ ഫീച്ചേഴ്സ് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് നോട്ടിൽ തന്നിട്ടുണ്ട് 8 കീ ഫീച്ചേഴ്സ്, ഇത് എഴുതാം. അപ്പോൾ അത് മാർക്കിനനുസരിച്ച് എഴുതുക. 6 മാർക്സിനാണ് ചോദിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും 6 കീ ഫീച്ചേഴ്സ് എഴുതിയാൽ മതിയാവും. മാർക്സിനനുസരിച്ചിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. ദെൻ എക്സ്പ്ലെയിൻ ദ ഓപ്പറേറ്റിംഗ് മോഡ്സ് ഓഫ് 80386. ഓപ്പറേറ്റിംഗ് മോഡ് ചോദിച്ചിട്ടുണ്ട് April 2018. അപ്പം നമ്മൾ പറയേണ്ടത് ഇവിടെ മാർക്കിനനുസരിച്ചിട്ടാണ് എഴുതേണ്ടത്. ഇതിപ്പോൾ 6 മാർക്സിന് ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഈ 3 മോഡ് ഉണ്ടെന്ന് എഴുതുക. റിയൽ, പ്രൊട്ടക്റ്റഡ് ആൻഡ് വെർച്വൽ റിയൽ മോഡ് അല്ലേ. അപ്പോൾ വന്നിട്ട് ഇതിൻ്റെ ഓരോ മോഡിൻ്റെയും ഇപ്പം ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് തന്നിരിക്കുമ്പോൾ ഒരു 6 പോയിൻ്റ് വീതമൊക്കെ ഓരോ മോഡും തന്നിട്ടുണ്ട്. അപ്പം നിങ്ങളത് എക്സാമിൻ്റെ മാർക്കിനനുസരിച്ചിട്ട് ഡിവൈഡ് ചെയ്ത് എഴുതാൻ ശ്രദ്ധിക്കുക. ഇത് 8 മാർക്സിനാണ് ചോദിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 9 മാർക്സിനൊക്കെയാണ് ചോദിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു മോഡിൻ്റെ ഒരു 4 പോയിൻ്റെങ്കിലും എഴുതാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ആ പോയിൻറ്റുകളൊക്കെ ഞാൻ നോട്ട്സിൽ തന്നിട്ടുള്ളതാണ്. പിന്നെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുമ്പോൾ 3 മോഡും കൂടെ മാത്രമല്ല, ഏതെങ്കിലും 2 മോഡായിട്ട് മാത്രമായിട്ട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ റിയൽ അഡ്രസ് മോഡ് ആൻഡ് വെർച്വൽ 80386 മോഡ് ഓഫ് 80386 എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും 2 മോഡ്, അതുപോലെ തന്നെ വെർച്വൽ 80386 മോഡ് മാത്രമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പോയിന്റ്സ് തന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു 5 മാർക്കിന് ഒരു മോഡ് മാത്രമായിട്ട് ചോദിച്ചാലും എഴുതാൻ പറ്റണം. അതുപോലെ തന്നെ 6 മാർക്കിന് ഈ 3 മോഡുകൂടെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2 പോയിന്റ് വീതം എഴുതിയാലും മതിയാവും. വളരെ ഫാസ്റ്റായിട്ട് 80386 വർക്ക് ചെയ്യും. റിയൽ മോഡ് ഫാസ്റ്റ് 80386 ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ മെമ്മറിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത്. ഇവിടുത്തെ മെമ്മറി കപ്പാസിറ്റി ആണ്. കാര്യം ഈ മോഡിൽ വർക്ക് ചെയ്യുമ്പോൾ 1 MB ഓഫ് ഫിസിക്കൽ മെമ്മറിയാണ് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ 1 MB മെമ്മറി യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് 20 അഡ്രസ് ലൈൻസ് ആണ് വേണ്ടത്. ദാറ്റ് ഇസ് A0 to A19. അപ്പോൾ അതുകൂടി ഓർക്കുക. ദെൻ നമ്മൾ ഈ മോഡിൽ വർക്ക് ചെയ്യുമ്പോൾ, റിയൽ മോഡിൽ വർക്ക് ചെയ്യുമ്പോൾ പേജിംഗ് യൂണിറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് 1 MB മെമ്മറി മാത്രം റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. പേജിംഗ് യൂണിറ്റ് ഇല്ലാത്തതുകൊണ്ട് റിയൽ അഡ്രസ്സ് തന്നെയാണ് ഫിസിക്കൽ അഡ്രസ്സ്, അതൊരു പോയിൻ്റാണ്. അതുപോലെ തന്നെ ഫിസിക്കൽ അഡ്രസ്സ് ഫോം ചെയ്യണമെന്ന് എങ്ങനെയാണ്, 80386 എങ്ങനെയാണോ ഫിസിക്കൽ അഡ്രസ്സ് ഫോം ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെയും ഫോം ചെയ്യുന്നത്. ദാറ്റ് ഇസ് എങ്ങനെയാണ്, സെഗ്മെൻറ്റ് രജിസ്റ്ററിനകത്ത് ബേസ് അഡ്രസ്സ് ഉണ്ട്. അപ്പോൾ അതിനെ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ 16-bit ഓഫ്സെറ്റ് അഡ്രസ്സും കൂടി ആഡ് ചെയ്യാണ്. ദെൻ 80386 ഓരോ സെഗ്മെൻറ്റ്സിനെയും നമുക്ക് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം എഴുതുക. ദെൻ പ്രൊട്ടക്റ്റഡ് വെർച്വൽ അഡ്രസ് മോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ എന്താണ് ഈ PVM വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 80386. കാര്യം ഇവിടെ ഒരു ലാർജ് മെമ്മറി യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ദാറ്റ് 4 GB ഓഫ് ഫിസിക്കൽ മെമ്മറിയും 64 TB ഓഫ് വെർച്വൽ മെമ്മറിയും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാര്യം എന്താണ് ഇവിടെ പേജിംഗ് ഉണ്ട്, പേജിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും മെമ്മറി റെപ്രസെൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്രസ് ലൈൻസ് ഏതാണ് വേണ്ടത്, A2 to A31 അഡ്രസ് ലൈൻസ് അലോങ് വിത്ത് 4 bank select signals, BE0 to BE3 വരെയുള്ള ബാങ്ക് സെലക്ട് സിഗ്നൽസും കൂടെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്താണ് ഫിസിക്കൽ മെമ്മറിയെ തന്നെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നത്. കാര്യം 4 GB ഓഫ് ഫിസിക്കൽ മെമ്മറിയെ അഡ്രസ്സ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ ഈ PVMനകത്താണെങ്കിൽ ഓരോ ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത് 48-bit വെർച്വൽ അഡ്രസ്സാണ്. 48-bit വെർച്വൽ അഡ്രസ്സ് വെച്ചിട്ടാണ് ഓരോ ഫിസിക്കൽ അഡ്രസ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത് ഓർമ്മ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ ക്ലാസ് കിടപ്പുണ്ട്, അതുകൂടി കേട്ട് നോക്കാം.
ദെൻ വെർച്വലൈസർ A6 മോഡ് അതിനെ പറ്റിയിട്ടും ഒരു 4-5 പോയിന്റുകൾ എഴുതുക. ദെൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദി ഇന്റേണൽ ആർക്കിടെക്ചർ ഓഫ് A6. അപ്പോൾ ഈ ഡയഗ്രം ആണ് വരയ്ക്കേണ്ടത്. ഈ ഡയഗ്രാം വരച്ചിട്ട് എഴുതേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത് ഇവിടെ മെയിൻ ആയിട്ട് 5 മെയിൻ യൂണിറ്റ്സ് ആണ്, ഫങ്ഷണൽ യൂണിറ്റ്സ് ആണ് ഉള്ളത്, മൊഡ്യൂൾസ് ആണുള്ളത്. എന്നിട്ട് ആ ഓരോ മൊഡ്യൂളിനെ പറ്റിയിട്ടുമാണ് എഴുതേണ്ടത്. കാര്യം ബസ് ഇന്റർഫേസ് യൂണിറ്റ് ഉണ്ട്, അപ്പോൾ ഓരോന്നിനെ പറ്റി ഒരു 2-3 പോയിന്റ് വീതം എഴുതുക. ബസ് ഇന്റർഫേസ് യൂണിറ്റ് നമ്മൾ A6 ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്നതാണ്, സെയിം ഫങ്ഷൻ തന്നെയാണ് ഇവിടെ ഉള്ളത്. പക്ഷെ ഇവിടെ വ്യത്യാസം എന്താണ്, ഇവിടുത്തെ അഡ്രസ് ബസ്സിൻ്റെ ഡേറ്റാ ബസ്സിൻ്റെ സൈസ് എന്ന് പറയുന്നത് എത്രയാണ്, 32 ബിറ്റ് ആണ്. അഡ്രസ് ബസ് 32 ബിറ്റ് ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളാം. ദെൻ കോഡ് പ്രീഫെച്ച് യൂണിറ്റ് ഉണ്ട്, എന്നുവെച്ചാൽ ഇവിടെ പ്രീഫെച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു 16 ബൈറ്റ് പ്രീഫെച്ച് ക്യൂ ഉണ്ട്. അവിടെ 6 ബൈറ്റ് ആയിരുന്നു, ഇവിടെ 16 ബൈറ്റ് ആണ്, അത് ഓർത്തോളാം. ദെൻ ക്യൂവിൻ്റെ ഫങ്ഷനൊക്കെ അവിടെ നമ്മൾ A0 A6 പഠിച്ചത് തന്നെ. ദെൻ ഒരു ഡീകോഡ് യൂണിറ്റ് ഉണ്ട്, ഈ ഡീകോഡ് യൂണിറ്റ് ആണ് ഈ പ്രീഫെച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിനെ മൈക്രോ കോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ പഠിച്ചാണ്. അപ്പോൾ അത് എഴുതുക, ആ പോയിന്റുകൾ എഴുതുക. അതിനുശേഷം എക്സിക്യൂഷൻ യൂണിറ്റ് ഉണ്ട്, ഈ ഒരു 32 ബിറ്റ് ALU ആണെന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്, അത് ഓർക്കുക. അതിനുശേഷം ഇവിടെ 8 ജനറൽ പർപ്പസ് രജിസ്റ്റർ ഉണ്ട്, 8 സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്, അതൊക്കെ എഴുതുക. ദെൻ ഒരു ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റാണ് മെമ്മറി മാനേജ്മെൻറ്റ് യൂണിറ്റ്. ഇതിനകത്ത് 2 യൂണിറ്റ് ആണുള്ളത്, സെഗ്മെൻറ്റേഷൻ യൂണിറ്റും ഉണ്ട്, പേജിംഗ് യൂണിറ്റും ഉണ്ട്. അപ്പോൾ സെഗ്മെൻറ്റേഷൻ യൂണിറ്റും പേജിംഗ് യൂണിറ്റിനെ പറ്റിയിട്ടും ഓരോ പോയിന്റെങ്കിലും എഴുതാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്ര ആകുമ്പോഴത്തേക്കും നമുക്ക് A0 3A6 ആർക്കിടെക്ചർ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കുക, ഡയഗ്രാം തെറ്റാണ്ട് വരയ്ക്കുക. എന്നിട്ട് ഇതിനകത്തുള്ള ഓരോ യൂണിറ്റിനെ പറ്റിയിട്ടും ഓരോ ഫങ്ഷണൽ മൊഡ്യൂൾ എന്താണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഡയഗ്രാം വരയ്ക്കാൻ പഠിച്ചാൽ തന്നെ നമുക്ക് ആ പോയിന്റ്സ് എഴുതാനായിട്ട് പറ്റും. കാര്യം ഓരോ യൂണിറ്റിൽ എന്തൊക്കെയുള്ളതെന്ന് ആ ഈ ഡയഗ്രത്തിൽ തന്നെയുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് തന്നെ ഇന്ന ഇന്ന മൊഡ്യൂൾസ് ഉണ്ടെന്നും അതെന്താ ചെയ്യുന്നതെന്നുള്ള ഓരോരോ പോയിന്റുകൾ എഴുതിയാൽ മതിയാവും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് രജിസ്റ്റർ ഓർഗനൈസേഷൻ ഓഫ് A0 3A6. അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയേണ്ടത് ഇവിടെ 32 രജിസ്റ്റേഴ്സ് ആണുള്ളത്, പല കാറ്റഗറീസ് ആയിട്ടാണ്. രജിസ്റ്റർ ഓർഗനൈസേഷൻ ചോദിക്കുമ്പോഴാണ് ഇങ്ങനെ എഴുതുന്നത്, 32 രജിസ്റ്റേഴ്സ് ഉണ്ട്. അത് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്, ജനറൽ പർപ്പസ്, സെഗ്മെൻറ്റ് രജിസ്റ്റർ, ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ ആൻഡ് ഫ്ലാഗ്, സ്റ്റാറ്റസ് ആൻഡ് കൺട്രോൾ, സിസ്റ്റം അഡ്രസ്, ഡീബഗ്, ടെസ്റ്റ്. അപ്പോൾ ഈ 3 ടൈപ്പ് രജിസ്റ്റേഴ്സൊക്കെയാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, സിസ്റ്റം അഡ്രസ്, ഡീബഗ്, ടെസ്റ്റ് രജിസ്റ്റർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് എന്തൊക്കെയാണെന്ന് ഇത്, ഇപ്പോൾ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് മാത്രമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എന്താണ്, ഇവിടെ 32 ബിറ്റ് ആണ് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്. നമ്മൾ അവിടെ AX BX CX BX എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്താണ്, എക്സ്റ്റെൻഡ് AX, എക്സ്റ്റെൻഡ് BX, എക്സ്റ്റെൻഡ് CX, എക്സ്റ്റെൻഡ് DX അങ്ങനെ എഴുതുക. അതുപോലെ തന്നെ ഇവിടെ ഈ എക്സ്റ്റെൻഡഡ് എന്ന് പറയുന്ന ഈ കാണിക്കുന്നതുകൊണ്ടാണ് ഇവിടെ 32 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്ക് 16 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഇ എന്ന് പറയുന്ന ആൽഫബറ്റ് ഇല്ലാണ്ടിരുന്നാൽ, ദാറ്റ് ഈസ് AX എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതെന്താണ്, 16 ബിറ്റ് ആണ്. അതുപോലെ തന്നെ AXനെ നമുക്ക് രണ്ടാക്കാമെന്ന് നമ്മൾ പഠിച്ചാണ്, എന്താണ്, AL ഉം AH ഉം, അങ്ങനെ എഴുതിയാൽ 8 ബിറ്റ്. അപ്പോൾ അതാണ് ഇവിടെ എഴുതേണ്ടത്, ആ ഒരു എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ രജിസ്റ്റർ ഓർഗനൈസേഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും രജിസ്റ്റേഴ്സ് ഉണ്ടെന്ന് ലിസ്റ്റ് ചെയ്യുക. അതിനുശേഷം ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുക. പിന്നെ കൺട്രോൾ രജിസ്റ്റർ എന്ന് പറയുന്ന രജിസ്റ്റേഴ്സ് ഉണ്ട്, 3 എണ്ണം ഉണ്ട്, CR1 CR2 ആൻഡ് CR3. ഈ കൺട്രോൾ രജിസ്റ്റേഴ്സ് കൂടുതലായിട്ടും വേണ്ടി വരുന്നത് നമുക്ക് അഡ്രസ് കാൽക്കുലേഷനിൽ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കൺട്രോൾ രജിസ്റ്റർ ഉണ്ടെന്ന് മാത്രം എഴുതിയാൽ മതി, 3 കൺട്രോൾ രജിസ്റ്റേഴ്സ് ഉണ്ടെന്ന് മാത്രം എഴുതിയാൽ മതി, നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പഠിക്കാനില്ല. അപ്പോൾ ഇത്ര മാത്രം എഴുതിയാൽ മതിയാവും. ഇനി അടുത്തത് ഡിസ്ക്രൈബ് പേജിംഗ് മെക്കാനിസം ഇൻ A0 3A6. അത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പേജിംഗ് എന്താണെന്നാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ ഈ ഒരു ഡയഗ്രാം മറക്കാണ്ട് വരയ്ക്കാൻ ശ്രദ്ധിക്കുക. പേജിങ്ങിൻ്റെ ഉണ്ട്, ദാറ്റ് ഇവിടെ ഒരു പേജ് ഡയറക്ടറി ഉണ്ട്, പേജ് ടേബിൾ ഉണ്ട്, പേജ് ഫ്രെയിം. അപ്പോൾ ഈ ഒരു ഡയഗ്രാം മറക്കാണ്ട് വരയ്ക്കുക. അതിനുശേഷം നിങ്ങൾ എങ്ങനെയാണ് ഈ പേജസ്, അതാ ഈ ഒരു പോയിന്റിനകത്തുണ്ട്. കാര്യം വെച്ചാൽ ഒരു പേജ് ഡയറക്ടറിക്കകത്ത് ഇവിടെ സൈസ് എന്ന് പറയുന്നത് 4 KB ആണ്, അതിനകത്ത് 1 കിലോ പേജ് ടേബിൾസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു പേജ് ടേബിളിൻ്റെ സൈസും 4 KB ആണ്, അതിനകത്ത് 1 കിലോ പേജസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു പേജിൻ്റെ സൈസ് 4 KB ആണ്,
അപ്പോൾ ടോട്ടൽ മെമ്മറി സൈസ് എന്ന് പറയുന്നത് എങ്ങനെ വരും? 1K × 1K × 4K, ദാറ്റ് ഇസ് 4 GB. അപ്പോൾ ഈ ഒരു 3 പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പേജിങ്ങിനകത്ത്. ഇത് മറക്കാണ്ട് നിർബന്ധമായിട്ട് എഴുതുക. അപ്പോൾ അത്രയും എഴുതി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആവും. ഒരു സി ഡയഗ്രാം വരയ്ക്കുക, എന്നിട്ട് പേജ് ഡയറക്ടറി എന്താണെന്നും പേജ് ടേബിൾ എന്താണെന്നും പേജ് എന്താണെന്നും എഴുതുക. എന്നിട്ട് ഓരോന്നിൻ്റെയും സൈസ് എഴുതുക. അത്രയും മതിയാവും. അടുത്തത് അഡ്രസ് ട്രാൻസ്ലേഷൻ എഴുതാനാണ്. PVAM നമുക്ക് പഠിക്കാനുണ്ട്. PVAM നോൺ പേജ്ഡ് മോഡിലെയും പേജ്ഡ് മോഡിലെയും അഡ്രസ് ട്രാൻസ്ലേഷൻ. പക്ഷേ ഇതുവരെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിനെ ബേസ് ചെയ്തിട്ട് ചോദിച്ചിട്ടില്ല. പക്ഷേ എന്നാലും ഈ ഒരു ഡയഗ്രാം പഠിക്കുക. അഡ്രസ് ട്രാൻസ്ലേഷന് വളരെ എളുപ്പമാണ്, സിമ്പിളാണ്. ഈ ഒരു ഡയഗ്രാം പഠിച്ചാൽ മതിയാവും. എന്നിട്ട് നമ്മൾ ഈ പേജിങ് യൂസ് ചെയ്യുന്നില്ല. നോൺ പേജിന് മോഡാണെന്നുണ്ടെങ്കിൽ എന്താണ്, എഫക്റ്റീവ് അഡ്രസ്സ് സെഗ്മെൻറ്റ് ബേസ് അഡ്രസ്സുമായിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, ലീനിയർ അഡ്രസ്സാണ്. A0 A6 പോലെ തന്നെ. കാര്യം പേജിങ് ഇല്ലെങ്കിൽ ഇത് A0 A6 വർക്ക് ചെയ്യുന്ന പോലെ തന്നെയല്ലേ. അപ്പോൾ ആ ലീനിയർ അഡ്രസ്സാണ് എന്ത് ഫിസിക്കൽ അഡ്രസ്സായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വളരെ എളുപ്പമാണ്. എന്താണ് നോൺ പേജിന് മോഡെന്ന് പറയുമ്പോൾ 8086 എങ്ങനെയാണോ അതുപോലെ തന്നെ. കാര്യം എന്താണ്, പേജിങ് യൂണിറ്റ് ഡിസേബിൾഡ് ആണ്, അതുകൊണ്ട് അതുപോലെ തന്നെ. ദെൻ ഇനി പേജിന് മോഡിലാണ് അഡ്രസ് ട്രാൻസ്ലേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ പേജ് ഡയറക്ടറി, പേജ് ടേബിൾ, ദെൻ മെമ്മറി, ദറ്റ് ഇസ് പേജ്, ദറ്റ് ഇസ് പേജ് ഫ്രെയിം, നമ്മുടെ യൂസർ മെമ്മറി, അതെഴുതുക. അതിനുശേഷം ദ ഈ 3 കാര്യങ്ങൾ, ദറ്റ് ഇസ് ഡയറക്ടറി, ടേബിൾ, ഓഫ്സെറ്റ്. ഈ ഒരു ഡയഗ്രാം, ഇതൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഡയഗ്രാം വരയ്ക്കാൻ മറക്കണ്ട. അതിനുശേഷം നമ്മൾ ഈ ഡയഗ്രാം വെച്ചിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി ഓരോന്നും എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് ദാണ്ട് ഇവിടെ ഈ ഒരു 3-4 പോയിന്റായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ അഡിഷൻ നടക്കുന്നതെന്ന്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതുക. എങ്ങനെയാണ് ഈ പേജ് ടേബിളിൽ നിന്നും പേജിലേക്കുള്ള എൻട്രിയിലേക്ക് എങ്ങനെ വരുന്നു, പേജ് ഡയറക്ടറി, പേജ് ടേബിൾ, പേജ്. അപ്പോൾ ആ ഒരു ഓരോന്നിൻ്റെയും അഡ്രസ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ള പോയിന്റ് എഴുതുക. ദെൻ എന്താണ് പെൻഡിയം പ്രോസസ്സർ അല്ലേ? പെൻഡിയം പ്രോസസ്സർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ എഴുതേണ്ടത്? 32-bit അല്ലെങ്കിൽ അതുപോലെ തന്നെ 64-bit x86 ബേസ്ഡ് CPU ചിപ്പാണ് ഇന്റലിൻ്റെ ഇത് പെൻഡിയം. നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. ഇനി പിന്നെ പെൻഡിയത്തിൻ്റെ ഫീച്ചേഴ്സ്, മെയിൻ ഫീച്ചേഴ്സ് ചോദിച്ചിട്ടുണ്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ഒരു 12 ഫീച്ചേഴ്സ് പഠിക്കുക. ചിലപ്പോൾ ഒരു 12 മാർക്സിൻ്റെ ഫീച്ചേഴ്സ് ചോദിച്ചാലും എഴുതാൻ പറ്റണം. അതുകൊണ്ട് ഒരു 12 ഫീച്ചേഴ്സ് പഠിക്കുക. ദെൻ എന്നിട്ട് മാർക്കിനനുസരിച്ചിട്ട്, 8 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ 8 ഫീച്ചർ എഴുതിയാൽ മതി, 6 മാർക്കിനാണെങ്കിൽ 6 എണ്ണം എഴുതിയാൽ മതി. അപ്പോൾ ആ രീതിയിൽ എഴുതുക. ദെൻ എക്സ്പ്ലെയിൻ ദ ഇന്റേണൽ ആർക്കിടെക്ചർ ഓഫ് പെൻഡിയം പ്രോസസ്സർ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും പെൻഡിയത്തിൻ്റെ ആർക്കിടെക്ചർ ചോദിക്കാണ്ട് വന്നിട്ടില്ല. നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് 2 വീഡിയോയിലായിട്ട് പഠിച്ചതാണ് പെൻഡിയം പ്രോസസ്സറിൻ്റെ ആർക്കിടെക്ചർ. അപ്പോൾ അത് ആ വലിയ ഡയഗ്രാം തന്നെ, ദാറ്റ് ഇസ് ഈ ഒരു ഡയഗ്രാം തന്നെ വരയ്ക്കാൻ ശ്രദ്ധിക്കുക. കാര്യം ഈ ഡയഗ്രാം ആണ് നമ്മൾ പഠിച്ചത്. കാര്യം 15 മാർക്സിന് ചോദിച്ചിട്ടുണ്ട് പെൻഡിയത്തിൻ്റെ ആർക്കിടെക്ചർ. അപ്പോൾ ഈ ഒരു ഡയഗ്രാം നിർബന്ധമാണ്. അപ്പോൾ ഏത് മാർക്കിന് ചോദിച്ചാലും ഈ ഡയഗ്രാം വരയ്ക്കാൻ, നമ്മൾ ഇതിൻ്റെ ആർക്കിടെക്ചർ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഡയഗ്രാം വരയ്ക്കുക. അതിനുശേഷം ഇതിൻ്റെ ആർക്കിടെക്ചർ എക്സ്പ്ലെയിൻ ചെയ്യുക. ആർക്കിടെക്ചർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഈ ഓരോന്നും എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ ഈ ഡയഗ്രാം വരയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ 0.5 മാർക്സ്, ദാറ്റ് ഇസ് 7.5 അവിടെ വീണു. ഇനി ബാലൻസിനുള്ളത് എഴുതിയാൽ മതി. അപ്പോൾ ഈ ഓരോ മൊഡ്യൂളും എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതിനെ പറ്റിയിട്ട് ഓരോ പോയിന്റ് എഴുതിയാൽ തന്നെ മതിയാവും. അപ്പോൾ തന്നെ കാര്യം ഇതിനകത്ത് ഒരുപാട് മൊഡ്യൂൾസ് ഉണ്ട്. അല്ല, ഇതിനെപ്പറ്റി ഓരോ പോയിന്റ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്സ്, ഫുൾ മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ മറക്കാണ്ട് എഴുതേണ്ടത്, ഇവിടെ ഇൻഡിജർ പൈപ്പ് ലൈൻ ഉണ്ട്, ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ക്യാഷ് മെമ്മറി, അതൊക്കെ എഴുതുക. ദെൻ ലിസ്റ്റ് ദ ഓപ്പറേറ്റിംഗ് മോഡ്സ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് പെൻഡിയം പ്രോസസർ ചോദിച്ചിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് മോഡ്സ് ലിസ്റ്റ് ചെയ്യാൻ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഈ രണ്ട് ഓപ്പറേറ്റിംഗ് മോഡ്സ് ലിസ്റ്റ് ചെയ്യാം. ദെൻ ലിസ്റ്റ് ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് പെൻഡിയം പ്രോ പ്രോസസർ ചോദിച്ചിട്ടുണ്ട്. പെൻഡിയം പ്രോ പ്രോസസറിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് ചോദിച്ചിട്ടുണ്ട്. അത് 9 പോയിന്റ് ഉണ്ട്. അത് നിങ്ങൾ പഠിക്കുക, 9 പോയിന്റും പഠിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് മാർക്കിനനുസരിച്ച് മാർക്സ് എങ്ങനെയാണ് വരുന്നത് അതനുസരിച്ചിട്ട് എഴുതുക. 6 മാർക്കിനാണെങ്കിൽ 6 എണ്ണം എഴുതുക. ഇത് കൂടുതലും നമുക്ക് 7 മാർക്ക് വരെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരു 9 പോയിന്റ്സ് എന്തായാലും പഠിച്ചു വയ്ക്കുക. ദെൻ കമ്പയർ L1, L2 ആൻഡ് L3 ക്യാഷസ്
ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ, പക്ഷെ ഔട്ട് ഓഫ് സിലബസാണ്, നമുക്ക് പഠിക്കാനില്ല, നമ്മൾ സിലബസിൽ എടുത്ത് പറയുന്നില്ല. അപ്പോൾ പലപ്പോഴായിട്ട് ഞാൻ ക്യാഷ് മെമ്മറിയൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളതാണ്. സോ അറ്റൻഡ് ചെയ്യുക ക്യാഷ് മെമ്മറി എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതൊരു മൂന്നാല് പോയിൻറ്റുകൾ ഇതിനെ പറ്റിയിട്ട് എഴുതുക. ദറ്റ് ഈസ് ക്യാഷ് മെമ്മറി എൽ വൺ എന്ന് പറയുമ്പോൾ സി പി യു ചിപ്പിനകത്ത്, സി പി യുവിനകത്ത് തന്നെയാണ്. ഇതെന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, സി പി യു ചിപ്പ് കോറിന് വെളിയിലായിട്ടാണ്, പക്ഷേ സെയിം ചിപ്പ് പാക്കേജിൽ തന്നെ വരും. എൽ ത്രീ ക്യാഷ് എന്ന് പറയുമ്പോൾ മദർ ബോർഡിലാണ്, ആ സി പി യു മൊഡ്യൂളിന് അകത്ത് തന്നെ വരും. അതുപോലെ തന്നെ എൽ വൺ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട, ഏറ്റവും സ്മോള് എൽ വൺ ആണ്, ഏറ്റവും ലാർജ് എൽ ത്രീ ആണ്. അപ്പോൾ എൽ ടു എന്ന് പറയുമ്പോൾ ഇൻ ബിറ്റ്വീൻ, ഇതിന് രണ്ടിനും ഇടയിലായിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള എൽ വൺ ആണ്, ഏറ്റവും സ്ലോ ആയിട്ടുള്ളത് എൽ ത്രീ ആണ്. സോ എൽ ടു എന്ന് പറയുന്നത് എന്തായിരിക്കും, എൽ വണേക്കാളും സ്ലോ ആയിരിക്കും, ബട്ട് എൽ ത്രീനേക്കാളും ഫാസ്റ്റർ ആയിരിക്കും. പിന്നെ എൽ വണ്ണിനെ നമ്മൾ പ്രൈമറി ക്യാഷ് എന്ന് പറയും, എൽ ടുവിനെ സെക്കൻഡറി ക്യാഷ് എന്ന് പറയും, എൽ ത്രീനെ നമ്മൾ എന്താ പറയുക എക്സ്റ്റേണൽ ക്യാഷ് എന്ന് പറയും കേട്ടോ. എൽ ടു എക്സ്റ്റേണൽ ക്യാഷ് തന്നെയാണ്. ദെൻ നമുക്ക് മൾട്ടി കോർ ആണ് പ്രോസസ്, മൾട്ടി കോർ പ്രോസസർ ആണെന്നുണ്ടെങ്കിൽ ഓരോ കോറിനും ഓരോ എൽ വൺ ക്യാഷ് ഉണ്ടാവും, അതുപോലെ തന്നെ ഓരോ കോറിനും ഓരോ എൽ ടു ക്യാഷ് ഉണ്ടാവും. പക്ഷേ എൽ ത്രീ ക്യാഷ് എന്ന് പറയുന്നത് എല്ലാ കോറും കൂടി ഷെയർ ചെയ്തിട്ട് ഒരു എൽ ത്രീ ക്യാഷ് തന്നെയായിരിക്കും യൂസ് ചെയ്യുക, കാര്യം നല്ല ലാർജർ ആണ്. അപ്പോൾ എല്ലാം കൂടി ഷെയർ ചെയ്തിട്ട് ഒരു എൽ ത്രീ ക്യാഷ് തന്നെയായിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സിലബസിലുള്ള ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും ചോദിച്ചിട്ടുണ്ട്, പിന്നെ ഔട്ട് ഓഫ് സിലബസും ചോദിച്ചിട്ടുണ്ട്. തേർഡ് മൊഡ്യൂളിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാ ആൻസേഴ്സ് എഴുതുമ്പോൾ ആ പോയിന്റ് തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക, ഒരുപാട് എഴുതേണ്ട കാര്യമില്ല, മാർക്സിനനുസരിച്ചിട്ട് കറക്റ്റ് പോയിന്റ് തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. താങ്ക് യു.